കോടതിയിൽ വരെ അവർ ഡൈവോഴ്സിന് വേണ്ടി പോയി. രണ്ടുപേരും പിരിഞ്ഞ് രണ്ട് ഭവനങ്ങളിലായിട്ട് കഴിയുന്നു. ഫാമിലി കൗൺസിലിങ്ങിനായി വരുന്ന അനവധി ദമ്പതികൾ ഉണ്ട്. ഈ ദമ്പതികളിൽ ചിലരുടെയെങ്കിലും ആവശ്യം ഒന്ന് ഡൈവോഴ്സായി മാറണമെന്നുള്ളതാണ്. വളരെ പ്രതീക്ഷകളോടും സ്വപ്നങ്ങളോടും സങ്കല്പങ്ങളോടും കാഴ്ചപ്പാടുകളോടും ഒക്കെയാണ് വിവാഹ ജീവിതത്തിലേക്ക് വരാറുള്ളത്. ഏതാനും നാളുകൾ ഒരുമിച്ചു ജീവിക്കുമ്പോൾ പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയുന്നില്ല എന്ന് അവർ മനസ്സിലാക്കുന്നു. പിന്നുള്ള മാർഗം, ദമ്പതികൾ തമ്മിൽ പ്രശ്നങ്ങളായി, അവരുടെ കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളായി, പിന്നെ അതൊരു വലിയ പ്രശ്നമായി പലരും ഏറ്റെടുക്കുന്നു, പിന്നെ നിയമപരമായ തലങ്ങളിലേക്ക് ഇത് പോകുന്നു, പോലീസ് കേസ്, കോടതി കേസ്, ഇങ്ങനെയൊക്കെ പോകുന്നു. ഇവിടെ ഞാൻ പറയുവാൻ പോകുന്ന ദമ്പതികളും ഏതാണ്ട് ഈ ലെവലിൽ വരെ വന്നവരാണ്. കോടതിയിൽ വരെ അവർ ഡൈവോഴ്സിന് വേണ്ടി പോയി. രണ്ടുപേരും പിരിഞ്ഞ് രണ്ട് ഭവനങ്ങളിലായിട്ട് കഴിയുന്നു. ചെറുക്കൻ ചെറുക്കൻ്റെ വീട്ടിലും പെണ്ണ് പെണ്ണിൻ്റെ വീട്ടിലും. ഇതിനിടയിലാണ് ചെറുക്കൻ ഒരു കൗൺസിലിങ്ങിനായിട്ട് എൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നത്. ഇവിടെ ഒന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു, ഇവർക്ക് ഒരു കുഞ്ഞുമുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് 6 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈയൊരു സാഹചര്യത്തിലാണ് കൗൺസിലിങ്ങിനായി ഈ ചെറുക്കൻ എൻ്റെ അടുക്കലെത്തിച്ചേർന്നത്. ഇനി ഉടനെ തന്നെ കേസ് മുമ്പോട്ട് പോകേ മാർഗമുള്ളൂ. മറ്റ് പരിഹാര മാർഗങ്ങളൊന്നും ഇവർ തേടിയിട്ട് കാണുന്നില്ല. അതിനിടയിൽ കയ്യാങ്കളിയും കയ്യേറ്റവും എല്ലാം ഉണ്ടാകുകയുണ്ടായി. പെണ്ണിൻ്റെ പിതാവ് ഒരു കാരണവശാലും സ്വന്തം മകളെ അവളുടെ ഭർത്താവിൻ്റെ അടുക്കിലേക്ക് വിടുവാൻ തയ്യാറല്ല. രണ്ട് മക്കളാണ് അവിടെയുള്ളത്, ഈ പെൺകുട്ടിയും അവളുടെ ഒരു ആങ്ങളയും. അവളുടെ സഹോദരൻ വിദേശത്താണ്. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ഈ പെൺകുട്ടിയുടെ പിതാവിനും മാതാവിനും ഒരു സഹായമായി ഒരു തുണയായി ഒക്കെ കെട്ടിച്ചുവിട്ട തൻ്റെ മകളുടെ സാമീപ്യം സാന്നിധ്യം ആവശ്യമുണ്ട്. ഇതിനിടയിൽ പെൺകുട്ടിയുടെ പിതാവിന് ചെറിയ ഒരു അറ്റാക്ക് കൂടി ഉണ്ടായി. അതുകൂടി ആയപ്പോൾ തീർച്ചയായും മകളുടെ സാമീപ്യം അത്യാവശ്യമായിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മുടെ ചെറുക്കൻ ഭർത്താവ് ഏകപക്ഷീയമായി കൗൺസിലിങ്ങിനായി എത്തിച്ചേർന്നത്. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒറ്റ കാര്യമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും ഒന്ന് ഡൈവോഴ്സായി കിട്ടണം. അദ്ദേഹം ആവശ്യപ്പെട്ടത് അത് മാത്രമാണ്. ഏതായാലും കൗൺസിലിങ് എടുക്കേണ്ടി വന്നു. ഈ എൻ്റെ അടുക്കിലെത്തിച്ചേർന്ന ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രീ മാരിറ്റൽ കൗൺസിലിങ് എടുക്കാതെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അല്ലെ കാരണമായി വന്നത്. നിങ്ങളുടെ വിവാഹ ബന്ധത്തിൽ ഉലച്ചിലുകൾ ഉണ്ടാകുന്നതിന് പ്രധാന കാരണമായി നിൽക്കുന്നത് നിങ്ങൾക്ക് വിവാഹത്തെ സംബന്ധിച്ച വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഇല്ലാതെ പോയതുകൊണ്ടാണ്. അപ്പോൾ ഉടനെ ഈ ഭർത്താവ് പറഞ്ഞു, ഞങ്ങൾ മതപരമായ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ സംബന്ധിച്ചിരുന്നു. എത്ര ദിവസം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ 3 ദിവസം ദീർഘിക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു അത്. ഞാൻ പറഞ്ഞു, 3 ദിവസത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കിട്ടിയത് വളരെ നന്നായി.
അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിനു മുമ്പേ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാമായിരുന്നു. ഏതായാലും വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളോടെ വേണം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ. ഞാൻ കൗൺസിലിംഗ് എടുത്തതിനു ശേഷം ഈ ഭർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ ഡൈവേഴ്സ് ഏതായാലും വേണ്ട എന്ന് വെച്ചിരിക്കുന്നു, എനിക്ക് ഡൈവേഴ്സ് വേണ്ട, എങ്ങനെയെങ്കിലും എൻ്റെ ഭാര്യയെ എനിക്ക് ഒന്ന് പരുവപ്പെടുത്തി എടുത്താൽ മതി, അവൾക്ക് എന്നോട് സ്നേഹമുണ്ട്, കോടതിയിൽ കേസും പോലീസിൽ കേസും എല്ലാം ഉണ്ടെങ്കിലും അവൾക്ക് സ്നേഹം എന്നോടാണ്, അവളുടെ പിതാവിനോടും മാതാവിനോടും ഉള്ളതിനേക്കാളും സ്നേഹം എന്നോടുണ്ട്, അത് ഞാൻ പല സന്ദർഭങ്ങളിലും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവളെ തന്നെ എനിക്ക് ലഭിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ളതാണ്. പക്ഷേ ഇങ്ങനെ പ്രശ്നങ്ങളിലൂടെ പോകുന്നത് കൊണ്ടാണ് ഞാൻ ഡൈവേഴ്സ് ആവശ്യപ്പെട്ടത്. ഏതായാലും നമ്മുടെ ഭർത്താവ് ഡൈവേഴ്സ് വേണ്ട എന്ന് ഉറപ്പിച്ചു. ഞാൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഭാര്യയെ കൂടെ എത്തിക്കുക, എന്തെങ്കിലും വഴികൾ അതിനായി കണ്ടെത്തുക, അതിന് ആവശ്യമായ ചില മാർഗങ്ങൾ ചില തന്ത്രങ്ങൾ ഒക്കെ നമ്മുടെ ഈ ഭർത്താവിനെ ഞാൻ ബോധ്യപ്പെടുത്തി. അതിൽ ഏതെങ്കിലും ഒരു മാർഗം ഉപയോഗിച്ചു കൊള്ളാമെന്ന് അദ്ദേഹം വാക്ക് തന്നു. അങ്ങനെ ആ ഭർത്താവ് എൻ്റെ അടുക്കൽ നിന്നും പോയി. അടുത്ത സെഷൻ സമയം കൊടുത്തിട്ടേ ഉള്ളൂ, എത്തിച്ചേർന്നിട്ടില്ല. അതിന് മുമ്പേ തന്നെ ഞാൻ ഈ ഒരു പ്രോഗ്രാം ഈ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഇവിടെ ഞാൻ ഓർമ്മിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നത്, സാധാരണ വിവാഹ ജീവിതത്തിൽ ഒക്കെ ദമ്പതികൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. അതിൽ കുറേ പ്രശ്നങ്ങളെങ്കിലും നമുക്ക് പരിഹരിച്ചെടുക്കുവാനായിട്ട് കൗൺസിലിംഗിൽ സാധിക്കും. ചിലപ്പോൾ അതിനുള്ള അടിസ്ഥാനപരമായ പ്രശ്നങ്ങളും കണ്ടേക്കാം. അത്തരം പ്രശ്നങ്ങളെ നമ്മൾ പരിഹരിക്കുവാനും ബാധ്യസ്ഥമാണ്. ഏതായാലും വളരെ പ്രതീക്ഷയോടെ സ്വപ്നങ്ങളോടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ദമ്പതികൾ കുടുംബ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ തീർച്ചയായും നല്ല ഒരു കൗൺസിലിങ്ങിന് വിധേയമായിക്കൊണ്ട് നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും പങ്കാളികളുടെ പ്രശ്നമാണ് കുടുംബ പ്രശ്നത്തിന് കാരണം. പലപ്പോഴും അങ്ങനെയല്ല കാണുന്നത്. പങ്കാളികൾക്ക് പുറമെയുള്ള ചില വ്യക്തികളുടെ സ്ഥാപിത താല്പര്യങ്ങളാണ് ശരിക്കും ദാമ്പത്യബന്ധത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് കൃത്യമായി പറയാൻ സാധിക്കും. ഉദാഹരണം, പെൺകുട്ടിയുടെ പേരൻസ്, ആൺകുട്ടിയുടെ പേരൻസ്, അവരുടെ സഹോദരങ്ങൾ, മറ്റ് ചില സുഹൃത്തുക്കൾ ഇതൊക്കെ ഇതിൽ ഘടകങ്ങളായി വരാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഈ ഭർത്താവും ഭാര്യയും കുരങ്ങ് കളിക്കപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ട്. ഈ സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തികഞ്ഞ അവബോധത്തോടെ വിവാഹ ജീവിതം വളരെ ഭംഗിയായി കൊണ്ടുപോകുവാനായിട്ട് ദമ്പതികൾക്ക് സാധിക്കും. എല്ലാത്തിനും ഡൈവേഴ്സ് അല്ല പരിഹാരം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഡൈവേഴ്സ് വേണ്ടി വന്നേക്കാം. പക്ഷേ ഡൈവേഴ്സ് ആകുന്ന മിക്ക കേസിലും ഡൈവേഴ്സിൻ്റെ ആവശ്യം ഉള്ളതല്ല. ഒരു ഡൈവേഴ്സ് എന്തുമാത്രം ബാധ്യതകളും പ്രശ്നങ്ങളുമാണ് ഉണ്ടാക്കി തരുന്നതെന്ന് നമുക്കറിയാം. ഇന്ന് ഡൈവേഴ്സ് കേരളത്തിൽ വല്ലാതെ വർദ്ധമാനമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മക്കളെ വളരെ നല്ല ഒരു കുടുംബജീവിതത്തിലേക്ക് നയിക്കുന്നതിന് മാതാപിതാക്കന്മാരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഫോട്ടോഗ്രാഫറെയും വീഡിയോഗ്രാഫറെയും വിളിച്ച് വിവാഹത്തിൻ്റെ ചടങ്ങുകൾ പകർത്തിയെടുക്കുമ്പോഴും അവർക്ക് നല്ല ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നൽകുന്ന കാര്യത്തിൽ യാതൊരു മടിയും കാണിക്കരുത്. 1000 2000 ആളുകൾക്ക് സദ്യ ഒരുക്കുന്നത്
നല്ലതാണ്, അതിനെയൊന്നും നിരുത്സാഹപ്പെടുത്തുന്നില്ല. പക്ഷെ അടിസ്ഥാനപരമായി നാം ശ്രദ്ധിക്കേണ്ടത് മക്കളെ മാനസികമായി വിവാഹ ജീവിതത്തിലേക്ക് ഒരുക്കുകയാണ്. അതിനുള്ള ഏക വഴിയാണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്. വരാൻ പോകുന്ന ചില പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ട് അവയെ നേരിടുവാനുള്ള മാനസികമായ കരുത്ത് പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൽ തീർച്ചയായും നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്നതാണ്.